911, എന്താണ് എമർജൻസി? ഹോസ്പിറ്റലിലെ പഴയ ബിൽഡിംഗിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ആ ബിൽഡിംഗ് ഒരു റിസർച്ച് ലാബായിട്ട് മോർച്ചറി ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അന്ന് രാത്രി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഭയാനകമായ ഒരു മഴ ഞാൻ അടുത്തെങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ സമയം 2 മണി. ഞാൻ അവിടെ നിന്ന് സമയം പോയത് അറിഞ്ഞതേയില്ല. പോകാനായിട്ട് ക്യാബ് വിളിക്കാൻ വേണ്ടി ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് എന്റെ ഫോണിൽ ഇന്റർനെറ്റ് ഇല്ലായിരുന്നെന്ന്. അന്ന് വൈഫൈ കൂടി വർക്ക് ചെയ്തില്ല. എല്ലാം ഭയങ്കര അത്ഭുതമായി തോന്നി. ഭയങ്കര മഴയായതുകൊണ്ടായിരിക്കും നെറ്റ്വർക്കും ഇല്ലായിരുന്നു. റിസപ്ഷനിസ്റ്റോട് പറഞ്ഞ് പോകാൻ ഒരു ക്യാബ് അറേഞ്ച് ചെയ്താലോ. റിസപ്ഷൻ ഡെസ്കിലേക്ക് ഞാൻ ഫോൺ ചെയ്തു, ഒരു മറുപടിയും കിട്ടിയില്ല. ഇതെന്താ എല്ലാവരും സ്ഥലം വിട്ടു ഇവിടുന്ന്? അത് ശരി, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിസപ്ഷൻ സെക്യൂരിറ്റി, ഞാൻ കള്ളം പറയില്ല, എനിക്കെന്തോ വല്ലാത്തതുപോലെ തോന്നി. 2 നമ്പർ റിസർച്ച് ലാബിൻ്റെ അടുത്ത് ഞാൻ ചെക്ക് ചെയ്തു. എൻ്റെ കൂടെയുള്ളവർ ആരെങ്കിലും അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് നോക്കി, പക്ഷെ റൂം ഖാലിയായിരുന്നു. റിസപ്ഷനും ഖാലിയായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിങ്ങിലേക്ക് ഞാൻ ഫോൺ ചെയ്ത് നോക്കി. നിർഭാഗ്യവശാൽ ആ ഫോണും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതും വളരെ ആശ്ചര്യമായി തോന്നി. ശരി, റോഡിലിറങ്ങി ഏതെങ്കിലും വണ്ടി പിടിച്ച് പോകാമെന്ന് ഞാൻ കരുതി. ഹോസ്പിറ്റലിൽ ഇങ്ങനെ തനിച്ചിരിക്കേണ്ടെന്ന് കരുതി വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എന്റെ ഈശ്വരൻ, ലോകത്തിലെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ലിഫ്റ്റ് ആണോ ഇത്? അപ്പൊ ആ കോറിഡോറിന്റെ മുകളിൽ ആരും നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ഭാഗത്തായിരുന്നു മോർച്ചറി ഉണ്ടായിരുന്നത്. ആ രൂപം എന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ലൈറ്റ് എല്ലാം ഡിം ആകാൻ തുടങ്ങിയിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, ആ രൂപം എന്റെ നേർക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ ബിൽഡിംഗിൽ എന്തെങ്കിലും പൈശാചിക ശക്തി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഈ ഹോസ്പിറ്റലിൽ ഞാൻ 2 വർഷം ഡോക്ടറായിട്ട് ജോലി ചെയ്യായിരുന്നു. പക്ഷെ ഇതുപോലെ രൂപത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ സ്ഥലം വിടണം തോന്നി. ഇതെന്താ മൊത്തം ഇരുട്ടാണല്ലോ. എന്താ ഇത്? അയ്യോ ഈശ്വര, ഈ ബിൽഡിംഗ് ഇടിച്ചു കളയാൻ വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഞാൻ ആ മെയിൻ ഡോറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുന്നൊരു മെയിൻ ഡോർ ദൂരേക്ക് ദൂരേക്ക് മാറി പോയിക്കൊണ്ടിരുന്നു. ശരിക്കും എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. എന്താ അവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഞാൻ അവിടുന്ന് എതിർവശത്തെ ചുവരുടെ ഭാഗത്തേക്ക് നോക്കി. അവിടെ എന്തോ അനങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ ഹൃദയം പിടിക്കുന്ന ശബ്ദം എനിക്ക് കാതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭിത്തിയിൽ വെച്ചിരുന്ന പടങ്ങളെല്ലാം ആടാൻ തുടങ്ങി. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഡോറിനടുത്തേക്ക് ഞാനിങ്ങനെ ഓടിപ്പോകുമ്പോ ഞാൻ എന്റെ കണ്ണുകൾ തുറച്ചു നോക്കി. അപ്പൊ എല്ലാ ലൈറ്റുകളും കത്തുന്നുണ്ടായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അവിടെ വെള്ളമില്ലായിരുന്നു. ഞാൻ നടന്നു വന്ന് കോറിഡോറിലേക്ക് തിരിച്ചു നോക്കി. അവിടെ ഭയങ്കര ശാന്തമായിരുന്നു. മിന്നിക്കൊണ്ടിരുന്ന ലൈറ്റുകളല്ലാതെ അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം നോർമലായിരുന്നു. അപ്പം ഞാനൊരു ദീർഘനിശ്വാസം വിട്ടു. അമ്മേ, പെട്ടെന്ന് എന്തോ തോന്നി. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. എനിക്ക് എന്നെ ഓർമ്മയില്ലേ തോമസ്? അവളുടെ വയറ് വല്ലാതെ പൊട്ടി കീറിയിരുന്നു. ആ വയറ്റിനുള്ളിൽ ഒരു കുഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആരാണ്? ആരാണ് നീ? നിനക്ക് എന്താ വേണ്ടത്? നീ ഞങ്ങളെ അംഗീകരിക്കണം. എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ പറഞ്ഞേക്ക്, എന്റെ അടുത്തേക്ക് വരരുത്. ഞങ്ങളെ അംഗീകരിക്കൂ തോമസ്. ആ രൂപം എന്റെ നേർക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്റെ പുറകിൽ സ്റ്റെയർകേസ് ആണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ആകെ ഭയന്ന് പോയി ഞാൻ ആ സ്റ്റെയർകേസിലൂടെ ഓടി ഇറങ്ങാൻ തുടങ്ങി.
ഞാൻ ആ സ്റ്റെയർകേഴ്സിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ പടിക്കെട്ടുകൾ ഒരിക്കലും അവസാനിച്ചതേ ഇല്ല. ശരിക്കും എന്റെ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നടക്കുന്നതെല്ലാം സത്യമാണെന്ന് എനിക്ക് തോന്നി. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ലോകത്തേക്ക് വരാൻ നിങ്ങളെ സമ്മതിച്ചില്ല. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? എന്താ നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ നിക്കേ 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 നിക്കേ. ഞാൻ പറയുന്നത് കേൾക്കാതെ അവൾ ആ ജനൽ വഴി താഴേക്ക് ആടി. ഞാൻ ആ ജനലടുത്തേക്ക് ഇന്ന് താഴേക്ക് നോക്കി. എനിക്കിനി തല കറങ്ങുന്ന പോലെ തോന്നി. മോളെയും നോക്കിയപ്പോ ആ സ്ഥലം മുൻപ് കാണുന്നേക്കാളൊക്കെ ഒരുപാട് താഴ്ചയുള്ള പോലെ എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 30-ാമത്തെ നിലയിൽ നിൽക്കുന്ന പോലെ തോന്നി. പക്ഷെ സത്യത്തിൽ ആ ബിൽഡിംഗ് വെറും 12 നിലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ വരാൻ സാധ്യതയില്ല. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. അപ്പോൾ അതുവരെയായിട്ടും ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. ആ പ്രേതത്തിൻ്റെ ശബ്ദം വീണ്ടും ഞാൻ കേട്ടു. ഞാൻ അവിടെ തിരിഞ്ഞ് ആ കഥകിന്റെ ഭാഗത്തേക്ക് ഓടി. എന്താ ഇത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏത് റൂമിൽ നിന്നാണ് ഇറങ്ങിയത് ആ റൂമിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്. ലൈറ്റുകൾ അപ്പോഴും ഡിം അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിസപ്ഷനിലെ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടു. എനിക്ക് കുറച്ച് സമാധാനം തോന്നി. ഞാൻ ആ ഫോണിൻ്റെ അടുത്തേക്ക് ഓടി. ഹലോ ഹലോ ഹലോ, ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുക, ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. ഹലോ തോമസ്, തോമസ് ഇത് ഞാനാണ് അനീറ്റ. ഞാനത് വീണ്ടും ചെക്ക് ചെയ്തു. ഞാൻ ഉറപ്പായിട്ടും പ്രെഗ്നന്റ് ആണ്. ആ സമയത്ത് എന്റെ ശബ്ദം തന്നെ എനിക്ക് കേൾക്കാൻ പറ്റുന്നതുപോലെ തോന്നി. ആ സംഭാഷണം ഞാൻ നേരത്തെ എവിടെയോ കേട്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നി. അനിറ്റ, ഈ കുട്ടിയെ നമ്മൾ അബോർട്ട് ചെയ്തേ പറ്റൂ, മനസ്സിലായോ? ഇല്ല തോമസ്, ഞാൻ അത് ചെയ്യില്ല. ഇത് നമ്മുടെ കുഞ്ഞാണ് തോമസ്. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ചാലേ? ഐ എം സോറി തോമസ്, ഇത് നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമാണ്. പിന്നെ തോമസ്, ഞാൻ ഇത് റബേക്കയോട് പറയും. അനിറ്റ വേണ്ട, അനാവശ്യം പറയരുത്, അവൾ എന്റെ ഭാര്യയാണ്. വായടിക്കാനേ പറഞ്ഞത്. തോമസ്, അവൾ ഇത് അറിയണം. അവൾ എന്റെ സഹോദരിയാണ്. എനിക്ക് അവളുടെ അടുത്ത് തോൽപ്പിക്കാനാവില്ല. ഓൾറൈറ്റ്, ഞാൻ പറഞ്ഞത് കേൾക്കേ പ്ലീസ്. ഞാൻ വന്ന് നിന്നെ കണ്ടോളാം, നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് മതി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത്. ശരി തോമസ്, ഐ ലവ് യു, ബൈ. ഞാൻ എന്റെ ഭാര്യയുടെ അനിയത്തിയോട് പറഞ്ഞ ഡയലോഗുകളാണ് എനിക്ക് ആ ഫോണിൽ കൂടി അപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാനാവാത്തൊരു കാര്യമായിരുന്നു. 2 ദിവസം മുമ്പ് അനിറ്റയുടെ ഈ ഫോൺ കോൾ വന്നപ്പോ ഇതിനെങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാന്നുള്ള വ്യക്തമായ പ്ലാനുമായിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. നിങ്ങൾ വന്നത് സന്തോഷമുണ്ട്. ഈ സമയത്ത് എനിക്ക് ഈ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അല്ല, അത് ആരുടെ ഫോട്ടോ? ഓ, അതൊരു ഫോട്ടോ അല്ല, അതൊരു ഇല്ലസ്ട്രേഷൻ ആണ്. ഞാനാണ് ഉണ്ടാക്കിയത്. നമ്മുടെ പെങ്കൊച്ച് എങ്ങനെയായിരിക്കും ഓർത്തപ്പം ഞാൻ ഇങ്ങനെയാണ് വരച്ചത്. തോമസ്, നമ്മൾ രണ്ടുപേരും കൂടി ഒരു ജീവിതം തുടങ്ങാൻ പോകുന്നെന്ന് ആലോചിക്കുമ്പോ അവളെ മൂക്കിൽ ക്ലോറോഫോം വെച്ച് ഞാൻ അവളെ ബോധം കെടുത്തി. എന്നിട്ട് വിഷം കുത്തിവെച്ച് ഞാൻ അവളെ കൊന്നു. അവളെ കൊന്നത് ഞാനാണെന്ന് ഒരാൾ പോലും അറിഞ്ഞിരുന്നില്ല. 24 മണിക്കൂറിന് ശേഷം അതാരും തിരിച്ചറിയാനും പോകുന്നില്ലായിരുന്നു. ഞാൻ ആ പ്ലാനെല്ലാം വളരെ കൃത്യമായിട്ടായിരുന്നു ചെയ്തിരുന്നത്. അവളെ ബാത്ത് ടബിൽ ഞാൻ ആ വെള്ളമെല്ലാം തുറന്നുവിട്ടു. അങ്ങനെ അവൾ ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. പോലീസ് വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ കുളിക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നാന്ന് വിചാരിച്ചോളും. ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ ഫോൺ താഴെ വെച്ചു. ഞാൻ അനിറ്റയെ കൊന്നു. എനിക്കിപ്പോ എന്ത് തോന്നുന്നു തോമസ്? വേണ്ട വേണ്ട, അനിറ്റ എന്നെ അത് ചെയ്യില്ലേ. ഞാനപ്പോൾ എന്റെ ഫോൺ എടുത്ത് നോക്കി. എന്റെ ഭാര്യയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു. കാരണം അവളെ കൊണ്ട് മാത്രം എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അപ്പോഴും എന്റെ ഫോൺ വർക്ക് ചെയ്തില്ല. ഓ, എന്താ ഇത്? അനിറ്റ തുറിച്ച കണ്ണുകളോടെ എന്റെ നേർക്ക് വന്നു. അനിറ്റ പ്ലീസ്, എന്റെ അടുത്തേക്ക് വരരുത്. ഐ ലവ് യു, എന്നെ കുറിച്ച് അറിയാലോ, എന്നൊന്ന് ചേരരുത് പ്ലീസ്. ഞാൻ പറഞ്ഞൊന്നും അവൾ കേട്ടില്ല. അവൾ എന്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞാൻ എന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. എനിക്ക് ഭയങ്കര പേടി തോന്നി. ഞാൻ വിയർത്ത് വിളിച്ചു. പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഷവർ സൂക്ഷിച്ചിരുന്ന ഒരു ട്രേ തനിയെ തുറന്നു.
ഇനി അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ ഡ്രോയിലേക്ക് നോക്കുമ്പോൾ അവിടെ അഴുകിത്തുടങ്ങിയ ഒരു ശവമാണ് കണ്ടത്. അതായത് ഒരു ശവശരീരം. അത് എന്റെ ബോഡി തന്നെയായിരുന്നു. എന്റെ നെറ്റിയിൽ എന്തോ തുളഞ്ഞു കയറിയ ഒരു കിഴുത്തുണ്ടായിരുന്നു. എന്താ ഇത്? എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ശരിക്കും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ എന്റെ ഭാര്യ എന്നെ കൊന്നു കളഞ്ഞതാണ് തോക്കുകൊണ്ട് വെടിവെച്ച്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാൽ, ഞാൻ രാവിലെ കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ ഭാര്യ റെബേക്ക ഹോളിൽ എന്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ റെഡ് കളർ ഒരു ഗൗൺ അണിയിട്ടിരുന്നത്. ഏയ് ഹണി, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പുറത്തെവിടേക്കെങ്കിലും പോവുകയാണോ? തോമസ്, എനിക്കെല്ലാം അറിയാം. എന്താ, നീ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? അപ്പോഴവള് ഫോൺ എടുത്ത് കാണിച്ചു. അവളുടെ ഫോണിൽ നിന്നും അവൾ ഒരു വോയിസ് പ്ലേ ചെയ്തു. അത് ഞാൻ അനീറ്റയോട് അവസാനമായിട്ട് സംസാരിച്ചതാണ്. അവൾ ഇത്രത്തോളം ബുദ്ധിമുട്ടിയായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ കാരണം ഒന്നല്ല, മൂന്ന് ജീവനാണ് തകർന്നു പോയത്. അതുകൊണ്ട് ഞാൻ നിന്ന് നിന്റെ ജീവിതം തകർക്കുന്നു. നീ എന്തായി കാണിക്കുന്നത്? ഞാൻ നിന്നെ അതിനു മുമ്പ് അവൾ എന്നെ കൊന്നു കഴിഞ്ഞു. 911, എന്താണ് നിങ്ങളുടെ എമർജൻസി? എന്റെ ഹസ്ബൻഡ് എന്റെ സഹോദരിയെ കൊന്നു. എന്നിട്ട് തന്നെ തന്നെ വെടിവെച്ചു. അതെ, ഇനി നമ്മൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കും എന്ന് നീക്കുമായി തോമസ്. ഞാൻ അപ്പോഴാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത്. നോ!